അയ്യോ ഞാൻ ഫ്രഷ് ആയിട്ട് കുടിക്കുന്ന വേറെ ഏതൊക്കെ ഫുഡാ ഇഷ്ടം ബേബിക്ക്? ഹലോ ഹലോ എന്തേലും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതാ, അല്ലെങ്കിൽ 100 വർത്താനാണ്. നമ്മൾ എവിടെയാ കുട്ടിപ്പണി പോണത്? നമ്മള് കടമക്കുടി പോവാട്ടോ. കടമക്കുടിയില് വെൽക്കം ടു പറ കുട്ടാപ്പി, വെൽക്കം ടു റിമി ടോമീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നമ്മൾ കുട്ടാപ്പിയുടെ പിറന്നാൾ ആഘോഷിക്കാന് കടമക്കുടിയിൽ ഇവരെല്ലാരും കൂടെ പോയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അപ്പൊ കുട്ടാപ്പിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയ ആ റെസ്റ്റോറന്റിൽ ഇവരെല്ലാം പറഞ്ഞ നല്ല ഫുഡായിരുന്നു. അപ്പൊ എനിക്ക് പോവാൻ പറ്റിയില്ല. എല്ലാരും ഉണ്ടായിരുന്നു, പക്ഷെ മമ്മ ഇല്ലായിരുന്നല്ലോ. മമ്മ ഉണ്ടായിരുന്നോ അന്ന്? ഇല്ല. അപ്പം എന്തായാലും ഈ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച കുഞ്ഞുമോളാ. ഹലോ, എന്താടി ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകത? നീ എന്തുകൊണ്ട് കുട്ടാപ്പിയുടെ പിറന്നാൾ അവിടെ ആക്കി? നല്ലതായിരുന്നു. അപ്പൊ ഞാൻ വരാത്തോണ്ട് പിന്നെ മമ്മി ആകെ മൊത്തം ഇങ്ങോട്ട് പറയാറല്ലോ ഒരു സ്ഥലത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന്. അതാ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ പല സ്ഥലത്തും കൊണ്ടുപോകുമ്പോഴത്തേക്കും വേണ്ട താല്പര്യമില്ല, അയ്യോ വയറ് നിറഞ്ഞു എന്ന് പറയുന്ന ആള് മമ്മി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ഇവിടുന്ന് ഫുഡ് കഴിക്കണം, എനിക്ക് ശരിക്കും ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെ. എന്നാ പിന്നെ കടമക്കുടിയിലോട്ട് പോയേക്കാന്ന് വിചാരിച്ചു. അല്ലേ മേ, എന്താ ഇത്ര അത് ഇത്ര മനസ്സിൽ തറച്ചത്? കടമക്കുടി ഈ സ്ഥലം അതെനിക്ക് എന്നാന്നറിയാവോ, അവിടെ എനിക്ക് ആ ഫിഷ് ഭയങ്കര ഇഷ്ടമായി. കൊഞ്ചില്ലേ കൊഞ്ച്, പിന്നെ ഞണ്ടുണ്ടോ, പക്ഷെ അതൊന്നും എനിക്ക് കഴിക്കാനൊന്നും പറ്റില്ല. നമ്മള് പ്രത്യേകം ചുറ്റിക്കൊക്കെ കൊണ്ടുപോകണം. അല്ലെ, ആ കൊഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പകുതിയും ഫിഷാണ്, ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ് അവിടെ തരുന്നത്. കുട്ടാപ്പി പണ്ട് എന്ത് കലക്കിയ ആളെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തേലൊക്കെ പറ. ഹലോ പറ. പനി വന്നിട്ട് സുഖമില്ല. ആണോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ, രണ്ട് പല്ല് പോയെന്നേ ഉള്ളു. കുട്ടപ്പിടെ എത്രാമത്തെ പിറന്നാളായിരുന്നു നമ്മൾ ആഘോഷിച്ചത്? ജനുവരി 1-ാം തീയതി 2-ാം തീയതി 7th പിറന്നാള് അല്ലേ. രാവിൻ പൊണ്ടാരകം നന്നായിട്ട് പാടിയിട്ടാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ കിഡ്സിന്റെ വീഡിയോയിൽ അവർക്ക് കമന്റ് ചെയ്യാൻ പറ്റാത്തോണ്ട് കുട്ടാപ്പിയോട് പറയാൻ പറ്റിയില്ല, പക്ഷെ നന്നായിട്ട് പാടി എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. ഇന്നൊരു രണ്ടുപേര് പാടാവോ? കുട്ടിമണി സ്റ്റാർ മാജിക്കിൽ പോയി തകർത്തു എന്ന് പറയണ ശരിയാണോ? സ്റ്റാർ മാജിക്കിൽ പോയിട്ട് ഏതോ പാട്ടൊക്കെ പാടിയില്ലേ, ഏത് പാട്ടായിരുന്നു? ഇച്ചിരി ഒരു മധുര കിനാവില. എന്തൊരു മാദം ഏകദേശം നമ്മൾ അവിടെ എത്തിയട്ടോ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആഹാ ഇരുട്ടി കേട്ടോ, 7 മണി ആവാറായി, പക്ഷെ നല്ല ഭംഗി. കടമക്കുടിയില് ഒരുപാട് വരാത്തൊരു സ്ഥലാ കടമക്കുടി. അതിന്റെ സൈഡിലായിട്ടൊരു റെസ്റ്റോറന്റ്. ഇത് കുഞ്ഞുങ്ങളുടെ ഹസ്ബൻഡ് രാജു ഇവിടെ ഇവിടെ ഒരു റിസോർട്ടിൽ തൊട്ടപ്പുറത്ത് വന്നപ്പോ കണ്ടുപിടിച്ചതാ. ഈ കടമക്കുടിയിലുള്ള ഒരു ശല്യം
പ്രൈവസി ഉണ്ട്, നല്ല രസമുണ്ട്, ഒരുപാട് ആൾക്കാരില്ല, തിരക്കില്ല. എനിക്കൊന്നും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെയാണ് കുട്ടാപ്പിയുടെ പിറന്നാൾ ആഘോഷിച്ചത്? കഴിഞ്ഞു, പക്ഷെ എന്നാലും ഇവിടെ അല്ലേ വന്നത്? അന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? എന്തായിരുന്നു ഇവിടെ ലൈവ് ഉണ്ടോ? ഹലോ, ഇവിടെ വന്നിട്ടുണ്ടോ? ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സ്ഥലം? എവിടെയാ കണ്ടേക്കണേ പറ ഇങ്ങോട്ട് വാ. എവിടെയാ കണ്ടേക്കണേ പറ. ദേ സപ്പോർട്ട മരം. സപ്പോർട്ട് ചെയ്യാൻ നോക്കിയേ. എന്താ മാമിക്ക് ഇത്ര ഇത് ഇഷ്ടപ്പെട്ടെ? വലിയ ബഹളങ്ങളൊന്നുമില്ല, നല്ല ശാന്തത. നമുക്ക് ഇവിടെ തന്നെ, കൊച്ചിയിൽ തന്നെയാണെങ്കിലും വേറെ ഏതൊരു സ്ഥലത്ത്, വേറെ ഏതൊരു സ്ഥലത്ത് തോന്നുന്നല്ലേ. മമ്മി എന്നോട് അങ്ങനെ പറയാറില്ല, നീ ഇവിടെ വരണം, നീ ഇവിടെ വരണം. മനസ്സിൽ തോന്നുന്നറിയാം. കൊഞ്ച് കൊഞ്ച് ഒരുപാട് കൊഞ്ച് കഴിക്കും തോന്നല്ലേ, അതാണ് കൊഞ്ചല്. അപ്പൊ ക്യാച്ച് ഓഫ് ദി ഡേ, ആവോലി, ക്രാബ്, തിരുത, ചെമ്പല്ലി, കാളാഞ്ചി, ഇതെല്ലാം ഉണ്ടോ ഇന്ന്? ഇതെല്ലാം ഉണ്ടോ? ഇതാണോ ടൈഗർ പ്രോൺസ്? മമ്മി പറഞ്ഞു പൊട്ടിക്കണോന്ന് പറഞ്ഞ ചെലപ്പോ ഇതായിരിക്കും. കുറ്റിമുന്നിയെ, ഇത് ബേബിയുടെ ചെയറാണോ? എനിക്ക് എന്തോ ക്രിസ്മസും ന്യൂ ഇയറും കഴിഞ്ഞിട്ടില്ലാത്ത പോലെ ഒന്നാ. ഇങ്ങനത്തെ ലൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടാ, നല്ല രസമുണ്ട് ലൈറ്റിംഗ് ഒക്കെ. ഇത് പുതിയ റെസ്റ്റോറന്റ് ആണോ? രണ്ടു മാസമായിട്ടുള്ള. ആ അതാ, ഈ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോ വീണ്ടും ക്രിസ്മസും ന്യൂ ഇയറിന്റെ ഒക്കെ ഓർമ്മകള്. ഇതെന്താ കുട്ടാപ്പി? ഇതാ ഇതാണോ കപ്പവട? ഇതാണ് കപ്പവട. ഇതെന്ത് സോസാ ഇത്? ടൊമാറ്റോ സോസ് അല്ല ഇത്, ബീട്രൂട്ടാ. കഥ മാമി കപ്പവട ആരെങ്കിലും എടുത്ത് കഴിച്ചു വയ്ക്കും, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളു. കാന്താരി ഇച്ചിരി മധുരം ഉണ്ടാവോ? ഇതാണോ മമ്മി പറഞ്ഞ പ്രോൺസോ? ആ ഞാൻ അല്ല, വേറെണ്ണം ഉണ്ട്, ഇങ്ങനെ നീളം ഉള്ള ഒരെണ്ണം ഉണ്ട്. അല്ല ബേബിക്കൊന്നും ആരും തന്നില്ല, സോറി. പിന്നെ എന്തൊക്കെ ഇഷ്ട ഇവിടെ? ക്യാരറ്റ് ആണോ ഉള്ളത്? ക്യാരറ്റ് മാത്രം കഴിക്കാൻ മതിക്കുന്ന മൊയലിനെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ക്യാരറ്റ് മതിയല്ലേ, ഇത്ര ഇപ്പോഴും ഹെൽത്ത് കോൺഷ്യസ് ആണ്. ക്യാരറ്റ് വെജിറ്റബിൾസിനോടാണ് കൂടുതൽ താല്പര്യം. അതെന്താ ഇങ്ങനെ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്നത്? കുട്ടി കുട്ടിമണി, കുക്കുംബർ, ക്യാരറ്റ്, ലെമൺ, ഇതൊക്കെ, ടൊമാറ്റോ, ഇതൊക്കെയാണല്ലോ ഇഷ്ടം. അതെന്താ? ആ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അതെന്താ ഏതാ ഇഷ്ടമില്ലാത്ത? പ്രോൺസ് ഒന്നും ഇഷ്ടമില്ല അല്ലേ. ഉള്ളി, ക്യാരറ്റ് ആണോ? ബേബി റാബിറ്റ് ആണെന്നാണ് എല്ലാരും പറയണേ. ആണോ? വേറെ ഏതൊക്കെ ഫുഡാണ് ഇഷ്ടം ബേബിക്ക്? ബേബിയുടെ സ്റ്റൈല് ചേറോ ഇരിപ്പൊക്കെ നോക്കി. എന്നിട്ട് ഒന്നും കഴിച്ചില്ലേ, ടേബിളിൽ ഒന്നും ഇല്ലല്ലോ. ഹലോ, എരിവാണോ? വെള്ളം കൂടെ എന്റെ കൊച്ചിന്?
കൃഷി ഗ്രില്ല് ചെയ്തേക്കുവാണ്. നല്ല ചൂടുണ്ട്, പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. അവരോട് ചോദിക്കണം ഇവിടുന്ന് പിടിച്ചതാണോ അല്ല ഇവിടുന്ന് ഒരു കൊണ്ടുവരുന്നതാണോ. ഇതേ നിങ്ങൾ ഇവിടുന്ന് പിടിക്കുന്നതാണോ? കൊണ്ടുവരുന്ന ഇത് പക്ഷെ ഇവിടെ കൊണ്ടുവരുന്ന ഇതാണ് ടൈഗർ പ്രോൺസ്, കപ്പ, നമ്മുടെ നാടൻ കപ്പ, മുളകൊക്കെ വെച്ചിട്ട് നല്ല രസാ. പിന്നെ ഇതാ സ്ക്വിഡ്. ടൈഗർ പ്രോൺസ് ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണ് മമ്മിയുടെ ഫേവറേറ്റ്. ഞാൻ വന്ന കാരണം വരാൻ കാരണം ഉപ്പ് വേണം. നമുക്ക് വേണ്ട ഉപ്പ് ഇട്ടാ മതി. എന്തായാലും ഫ്രഷ് ആയിട്ട് അപ്പത്തിന് ഉണ്ടാക്കി തിന്ന. രണ്ട് പല്ല് എവിടെയാ പോയെന്ന് അന്വേഷിച്ചോ? ഞാൻ പറയാം. എന്റെ പല്ല് ഇത് ഇങ്ങനെ ഇളകുമായിരുന്നു. പിന്നെ ഞങ്ങള് നമ്മനെയും കണ്മണിയും ഞാനും നൂല് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഞാൻ ഇതെടുത്തു. ഈ രണ്ടാമത്തെ പല്ല് നമ്മ ഇടിച്ചിട്ട് അത് കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ ഇടിച്ചു പല്ല് പറിക്കുന്നത്. കുഞ്ഞുപിള്ളേരിങ്ങനെ പറയല്ലേ, ഞാൻ ഉള്ള കാര്യം പറയാം. കുളിപ്പിച്ചല്ലേ, കുളിപ്പിച്ചപ്പോ തോർത്ത് തുടക്കിയപ്പോ ഞാൻ ഒരു പല്ല് കുട്ടാപ്പിടെ ഒരു പല്ല് ഇടിച്ച് തെറിപ്പിച്ചതും മറ്റേ പല്ല് തന്നെ വന്നതുമാണ് വലിച്ചു പറിച്ചത് അല്ലെ. ഞങ്ങള് തന്നെ ഇളക്കി. ഇനി എത്ര പല്ല് അങ്ങനെ പറിച്ചെടുക്കാനുണ്ട്? ഇനി 10,000 ഇതുവരെ നമ്മൾ ഓർഡർ ചെയ്തേക്ക് നല്ല ചൂടാ. പിന്നെ ഈ നെയ്മീൻ കറി കലക്കി കേട്ടോ. നെയ്മീൻ അല്ല, നെയ്മീൻ കറി അല്ല, സോറി, നെയ്മീൻ മൂളി. നെയ്മീൻ മൂളിയോ? അതാ പറയോ, പക്ഷെ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഫിഷ് മൂളിയുടെ ടേസ്റ്റ് അതാണ്. നെയ്മീൻ നെയ്മീൻ്റെ ഫിഷ് മൂളി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ അപ്പവും ഇതും കൂടെ നല്ല രുചി ഉണ്ടായിരുന്നു. എല്ലാ കറിയും സൂപ്പർ ആയിട്ട് ഇവിടുത്തെ ഷെഫാണ് കേട്ടോ. പേരെന്താ? ടീനോ. പെരുമ്പാവൂർ അസല അല്ലേ. ഞങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ, ഇതിന്റെ ഞങ്ങള് തീർത്തു കറി തീർത്തു ഫിഷ് മോളി ഇഷ്ടപ്പെട്ടെ. അപ്പൊ മമ്മിക്ക് ഒരു സംശയം, ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് അറിയണം. മമ്മിയെ കടത്തി വെട്ടിയ ഫിഷ് മോളി എന്നാണ് മമ്മി പറഞ്ഞത്. എന്നെ അമ്മ ചോദിക്കാനുള്ള സംശയം? അല്ലെ, ഇത് നല്ല കറിയാണ്, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് വേണം ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്ന മമ്മി എന്താ കോക്കനട്ട് പാലെന്നാ? ഫിഷിന്റെ സ്റ്റോക്ക് അല്ലെ, പഴയ ഫിഷ് മേടിച്ചു വെച്ചിരിക്കുന്ന
തലയൊക്കെ ഉണ്ടാവും. അത് നമ്മള് വെള്ളത്തിലിട്ട് കുറച്ച് പുളി ഇട്ട് വേവി നല്ല കോയിലാക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഫിഷ് ഇട്ടിട്ട് തേങ്ങാപ്പാല്. തേങ്ങാപ്പാലിൽ എന്തോ സംശയം ചോദിച്ചില്ലേ, എന്ത് തേങ്ങാപ്പാലാ? തേങ്ങ പിഴിഞ്ഞാണ് അത്, പിന്നിനകത്ത് തേങ്ങാപ്പാല് കിട്ടൂലോ നമുക്ക് പുറത്തുനിന്ന്. ആ അതെ, തേങ്ങ പിഴിഞ്ഞ പാലാ ശരിക്കും. തേങ്ങ തിന്നിനകത്ത് കിട്ടുന്ന പാലല്ല അല്ലെ? റെഡിമെയ്ഡ് കിട്ടും പാല്, തേങ്ങാപ്പാല് റെഡിമെയ്ഡ് വീട്ടിലൊക്കെ കിട്ടും. അതിന്റെ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, ഏത് ഏത് കാലത്തിലുള്ള പാലാണ് യൂസ് ചെയ്തത്? മെയിനായിട്ട് ചിക്കൻ എന്താ ഫിഷ് സ്റ്റോക്കിലാ മീൻ സംഭവം. പിന്നെ തേങ്ങാപ്പാലും ഒന്നാം പാലും എടുക്കും അല്ലെ? കലക്കിയേട്ടാ, താങ്ക് യു. എവിടുന്നാ പഠിച്ചത്? അപ്പൊ ഓക്കെ, താങ്ക് യു. വരാട്ടോ ഇനി. ഞങ്ങളുടെ ഫേവറേറ്റ് ഫിഷ് മോളി. ഓക്കെ, കുട്ടാപ്പിയുടെ ഫേവറേറ്റ് ആന്ന് പറഞ്ഞ എന്താന്ന് നോക്കട്ടെ. ഇത് എന്താ കുട്ടാപ്പിന്റെ? എന്താ ഇത്? കോക്കനട്ടിന്റെ പാലും വെച്ചിട്ടുണ്ടാക്കിയേക്കുന്നയാണോ? പശുവിന്റെ പാലല്ലേ? കോക്കനട്ടിന്റെ പാലുണ്ടോ? കോക്കനട്ട് പാല് പറഞ്ഞതാ ആ ചേട്ടൻ എന്നോട്. ആണോ? എന്നാ നോക്കട്ട്, കഴിച്ചു. നല്ല രസം ഇത് ഇങ്ങനെ കാണാൻ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി പോയിട്ട് വന്ന ട്രിപ്പ് ഫിൻലൻഡ്? അത് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും ഒരുപാട് കമന്റ്സിലൂടെ എന്താ പറയാ, നിങ്ങക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയാ, ഒരുപാട് പേർക്ക് പോണോന്നും ഒരുപാട് സോളോ ട്രിപ്പ് പോണോന്നും ഒക്കെ ഒരുപാട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കണ്ടിട്ട് ഭയങ്കര ഒരു മോട്ടിവേഷൻ കിട്ടിയെന്നല്ലേ. സത്യം പറഞ്ഞാൽ ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയെന്നായിരുന്നു. കാരണം ഈ സ്ഥലത്തോട്ട് ഒറ്റയ്ക്ക് പോകാൻ എല്ലാവർക്കും ഒരു പേടി വരും. എന്തിന് ഇത്രയും യാത്ര പോയി എനിക്ക് ട്രിപ്പിന്റെ തലേദിവസം പോലും വേണ്ട, മൊത്തം ക്യാൻസൽ ചെയ്യാന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാ സ്ഥലത്തും പോകണമല്ലോ, മൈനസ് ഡിഗ്രിയില് ഒരു തണുപ്പിലും മഞ്ഞ് മലയിലും അതുപോലെ ഹസ്കി റൈഡ്, എനിക്ക് പട്ടികളെയൊക്കെ, എനിക്ക് ഡോഗ്സിനെ ഭയങ്കര പേടി. അങ്ങനെ പിന്നെ ഇരുട്ടത്ത് നമ്മൾ ഈ ലഗേജ് പിടിച്ച് ഇത്രയും മൈനസ് ഡിഗ്രി തണുപ്പിൽ, -31 ഒക്കെ വന്ന് തണുപ്പിൽ ഇതെങ്ങനെ എനിക്ക് പോയിട്ട് വരുന്ന നിർത്തി. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ ട്രിപ്പ് പോയി വന്നാൽ എനിക്ക് ലോകത്ത് ഇനി എവിടെ പോകാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ധൈര്യത്തിനെ പറ്റി ഇവർക്കറിയാം. ഒന്ന് മുമ്പേ ഒരു എങ്ങനെയാ, എനിക്ക് ഇതൊരു വാശിയായിരുന്നു. വെച്ചാൽ എനിക്ക് ഇതൊന്ന് എങ്ങനെയെങ്കിലും ഈ സ്ഥലത്തൊന്ന് പോയിട്ട് വരണം. യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ കുഴപ്പമില്ല, അതൊക്കെ ഈ തണുപ്പത്ത് ഈ ലഗേജും വലിച്ച് അസുഖം വരാം, പിന്നെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയില്ല അതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. കാരണം ഇത്രയും തണുപ്പിൽ ഞാൻ പോയിട്ടില്ല. എന്തായാലും പന്നിയുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട്, വീട്ടിലിരിക്കുന്ന എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടും, എന്റെ അനീതി മുടങ്ങാതെ ബൈബിളിന്റെ എല്ലാ അധ്യായം രാവിലെ രാത്രി വരെ ഇവർക്ക് അതേ കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും വേണ്ടിട്ടാ കേട്ടോ. ഞാനാണ് മുഴുവൻ നേരവും പ്രാർത്ഥിച്ചത്. എനിക്ക് ഭയങ്കര പേടിയാ, നമുക്കെല്ലാം അമ്മമാർക്കും പേടിയാ. സത്യം ഇതാണെങ്കിൽ പട്ടി അകലെ കണ്ടാൽ മതി. ആ പട്ടികൾ ഇങ്ങനെ ഓടിച്ച വണ്ടിയെ കയറി ഇരിക്കുന്നെന്ന് കണ്ടിട്ടേ എനിക്ക് തന്നെ തലകറങ്ങി. പട്ടിയെല്ലാം തോന്നല്ലേ? പട്ടികൾ തന്നെയാണ്, ഡോഗ്സ് തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേക അവര് ട്രെയിൻഡ് ആണോ അത്? അവര് ഇവർക്ക് ചിലർ ചോദിക്കുന്ന ഇങ്ങനെ ഡോഗ്സിനെ കൊണ്ട് വലിപ്പിക്കുന്നത് അത്ര നല്ല, ഈ ആനിമൽസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോ സഹിക്കില്ല. പക്ഷെ ഞാൻ നേരിട്ട് കാണുമ്പോ ഈ ഡോഗ്സിന് അത് നിക്കാൻ പറ്റത്തില്ല, അവർക്ക് ഓടണം. ഗ്ലൗസ് ഒന്നും ഊരി നമ്മൾ 2 സെക്കൻഡ് നിൽക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ മരച്ച് മറ്റേ ഇത് ഇങ്ങനെ കമ്പി പോലെയാവും, അത്ര മടങ്ങുമെന്ന് തന്നെ സംശയം വരും. അതിന്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, സാന്റാക്ലോസിനെ കണ്ട്, ഹസ്കി റൈഡ് ചെയ്ത്, കക്കസിലോട്ട് ആ ഗ്ലാസ് ഇഗ്ലു റിസോർട്ടിൽ താമസിച്ചു. നമ്മൾ മനസ്സിലൊരു കോൺഫിഡൻസ്, ഒരു വിൽ പവർ, നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം സാധ്യമാക്കാൻ പറ്റുന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഒരു ഇതായിട്ടാണ് എനിക്കിപ്പോൾ ഈ പോയ ട്രിപ്പ് തോന്നുന്നത്. ഇത് ചില ഇതിവിടെ പോകേണ്ട ആവശ്യമുണ്ട്, ഇവിടെ തന്നെ പോകണമെന്ന് എനിക്കുണ്ട്. കാരണം ഇവിടെ പോയാൽ എനിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതൊരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അങ്ങനെ നല്ലൊരു ഈവനിങ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കുറച്ച് നാളായി. ടെൻഡർ കോക്കനട്ട് പുഡിങ്ങുകളോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം അല്ലേ. ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞേരെ. പിന്നെ ഒരുപാട് പേർക്ക് വരുന്ന സംശയമായിരിക്കും ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ എത്ര രൂപയായിട്ടുണ്ടാവും. ഏകദേശം ഒരു 4000 something ആണ് എൻ്റെ ഒരു ഓർമ്മയിൽ.
പിന്നെ അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരാം. ഈ കുഞ്ഞ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ആരും ചെയ്യണില്ല കേട്ടോ, അതേപോലെ തന്നെ നിൽക്കുക. അപ്പോൾ അതും മറക്കല്ലേ കേട്ടോ, വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ സബ്സ്ക്രൈബും കൂടെ ഞെക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, ബൈ ബൈ.